ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ അടുത്തൊരു പള്ളിയിൽ 7 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മലക്കറിയും മീനും ഒക്കെ വാപ്പ വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇനി അതിനെയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ അവിയലും നമ്മുടെ ക്യാബേജ് തോരനും കൂടെ വെക്കാൻ നേരത്തെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അത് അവിയലിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കത്തിരിക്കയിലൊക്കെ ഒരുപാട് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ നോക്കി വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എടുത്ത കത്തിരിക്കയിലെല്ലാം നല്ല കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഭാഗമൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. ബാക്കിയുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്താ വേഗം വേഗം കട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളിന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് മുമ്പ് നമുക്ക് ഫുഡ് കൊണ്ട് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുവാണേ. പിന്നെ ഇനി നമുക്ക് ക്യാബേജും കൂടെ ഒന്ന് തോരത്തിനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ഇതെല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് കഴുകി വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാനെന്താ ക്യാബേജും കൂടെ അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ അവിയലിന് കട്ടാക്കി വെച്ചിരിക്കുന്ന മലക്കറിയൊക്കെ ഒന്ന് ഞാൻ എന്താ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ക്യാബേജ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ കട്ടാക്കി മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ മലക്കറി ഏകദേശം വെന്ത് വന്ന സമയത്ത് ഞാൻ എന്താ അതിലോട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അതും കൂടെ ചേർത്ത് ഒന്ന് ഉപ്പും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം എല്ലാം കണക്കിനൊന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ എന്താ ഇവിടെ ക്യാബേജ് ഞാൻ എന്താ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലെ ജാറിലിട്ട്. അപ്പോൾ എല്ലാം കൂടുതലായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ബാക്കിലോട്ടൊന്ന് തിരിച്ചു കൊടുത്ത് അതിനെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തോരൻ വെക്കാനുള്ള തേങ്ങയും കൂടെ ഒന്ന് തിരികെ എടുക്കാനുണ്ട്. മീൻകറിക്കൊക്കെ ഓൾറെഡി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പെട്ടെന്ന് തിരികെ എടുക്കുകയാണ്. പിന്നെ അതിൽ ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഞാൻ എന്താ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിയലൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ട് കലത്തിലും അവിടെ ഇരിക്കുന്നത് ചോറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചോറ് വെക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് കലത്തിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് അവിയലൊക്കെ ഞാൻ വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് എണ്ണയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനെ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും ഞാൻ തോരൻ വെക്കാനായിട്ട് ഒന്നും കൂടെ ഒന്ന് എണ്ണയും കടുകും ഒക്കെ ഒഴിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ആ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് കുക്കായും കിട്ടും ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ ആ അരി ഒന്ന് വടിക്കാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ വലിയ കലമായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. പിന്നെ അതിനെ ഒന്ന് വടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പുത ചേർത്ത് കൊടുത്തു അതിനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻകറിയും വെക്കണം. പിന്നെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ മീൻകറിയുടെ അരപ്പൊക്കെ ചട്ടിയിലൊക്കെ ഒഴിച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എന്താ തക്കാളിയും പച്ചവെള്ളവും മുരിങ്ങയ്ക്കായും കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് അതിനെ അടച്ച് വയ്ക്കാനാണ് കേട്ടോ. അതിലൊരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എന്താ ക്യാബേജ് ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. കറി ഇവിടെ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ മീൻ ഇട്ട് കൊടുക്കുകയാണ്. അയല മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കറിയിൽ മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിയിൽ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താ കുറച്ച് ഉലുവ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മീൻകറി അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈക്കുള്ള മസാലയും കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇടുന്നത് പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി
കുരുമുളക് പൊടി പെരിഞ്ചീരക പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് മസാല ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി മീൻ കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് എഴുതി. അപ്പോൾ ഇത്രയും നേരം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു, ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് പൗഡർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനി മീൻ ഫ്രൈ ചെയ്യാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം എന്താ കഴുകി ആ ഒരു സൈഡ് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുമ്പോൾ തന്നെ പകുതി ജോലി കഴിഞ്ഞതായിട്ട് തോന്നും. വലിയൊരു ആശ്വാസമാണ് കേട്ടോ അങ്ങനെ കഴുകുമ്പോൾ. അപ്പോൾ ഞാൻ അപ്പോഴുള്ള പാത്രങ്ങൾ അങ്ങനെ ഉടനെ തന്നെ അങ്ങ് കഴുകി വെക്കാറുണ്ട്. അപ്പോൾ മീൻകറിയും ഇതാ ഇവിടെ നല്ലതുപോലെ വറ്റി നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഓവർ കുക്കായി കഴിഞ്ഞാൽ മീനൊക്കെ ഉടനെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ തന്നെ ഒരു ചീനച്ചട്ടിയും കൂടെ എടുത്ത് വെച്ച് മീൻ ഫ്രൈ ചെയ്യാനും ഇതാ വെക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും കുറച്ച് മീനൊക്കെ കാണുള്ളൂ കേട്ടോ പൊരിക്കാനായിട്ട്. ഇന്നിപ്പം പുറത്ത് ചോറ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മീൻ പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് തന്നെ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കുക്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് ഇനി അതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ അവിയലും മീൻകറിയും ചോറും നമ്മുടെ തോരനും മീൻ ഫ്രൈയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉമ്മ പാക്ക് ചെയ്യുകയാണ് കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ഇത് ഭീമാ പള്ളിയിലാണേ കൊണ്ട് കൊടുക്കുന്നത്. അവിടെയുള്ള അവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊരു 7 പേർക്കുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാക്ക കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യാസ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാം നടക്കുമല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് പരീക്ഷ കഴിയുമ്പോൾ തന്നെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എക്സാം നല്ല ഈസി ആയിരുന്നു, ഫുൾ മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹാപ്പിയിൽ വന്നത്. മാത്സ് എക്സാം ആയിരുന്നേ. അപ്പോൾ ഞാനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വാങ്ങി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാത്തിനും നല്ല കറക്റ്റ് ആൻസറൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഫുൾ മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴേ സന്തോഷിക്കേണ്ട, പേപ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം എന്നൊക്കെ. ചിലപ്പോൾ നമ്മുടെ മാത്സ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്ക് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എന്താ ചോറൊക്കെ കഴിക്കാനായിട്ട് വിളമ്പുകയാണ്. ഇന്ത്യാസിന് നേരത്തെ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നത്. പിന്നെ വാപ്പായും നേരത്തെ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വാപ്പായും ഇന്ത്യാസും കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ 4 പേരും കൂടെ ഇതായിരുന്നു കഴിക്കുകയാണ്. ഇനി കഴിച്ച് നീറ്റ് പാത്രങ്ങളൊക്കെ കഴിക്കിയപ്പോൾ തന്നെ മോളെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ എന്താ മോളെ വിളിക്കാനായിട്ട് റോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ ആൾ വന്നത്. ഐസ്ക്രീം വേണം, മുട്ടായി വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കയറി വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ദിവസമായി വാങ്ങണമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇപ്പോൾ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. പക്ഷെ നമുക്കൊരു പ്രോഡക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്കത് ഇങ്ങനെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനൊക്കെ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈപോഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത് തന്നെ ഒന്ന് വാങ്ങിച്ച് നോക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ ഫോണൊക്കെ ഒന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇതുവരെ ഇത് യൂസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണ്. ഇപ്പോൾ
അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു റിംഗ് ലൈറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല അഫോർഡബിൾ പ്രൈസിൽ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ ലൈറ്റ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇനിയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, താങ്ക് യു. Thank you.